പണ്ടൊരിക്കൽ ഒരിടത്ത് വീരശൂര പരാക്രമിയായ ഒരു പൂച്ചയുണ്ടായിരുന്നു. അവിടെയുള്ള എലികളെ വേട്ടയാടിയാണ് അവൻ ജീവിച്ചത്. അയ്യോ ചേട്ടാ, എന്നെ കൊല്ലല്ലേ. ഇല്ലടാ, നിന്നെ ഞാൻ കൊല്ലില്ല. കൊല്ലാതെ ജീവനോടെ അങ്ങ് വിഴുങ്ങാം. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. പൂച്ചയ്ക്ക് വയസ്സായി. പ്രായം ചെന്നപ്പോൾ അവൻ എലികളെ പിടിക്കാൻ ബുദ്ധിമുട്ടായി. ഇങ്ങനെ പോയാ ഞാൻ പട്ടിണി കിടന്ന് മരിക്കും. ഇര പിടിക്കാൻ എന്തെങ്കിലും സൂത്രം കണ്ടെത്തണം. കിട്ടിപ്പോയി. അത് തന്നെ സൂത്രം. അങ്ങനെ പൂച്ച ഒരു സന്യാസിയുടെ വേഷം കെട്ടി എലികളുടെ മാളത്തിന്റെ അരികിലുള്ള ഒരു പാറപ്പുറത്ത് ധ്യാനനിരതനായിരുന്നു. എവിടെ നിന്നാണ് ആ ശബ്ദം? അറിഞ്ഞോ, നമ്മുടെ മാളത്തിന് കുറച്ചകലെയായി ഒരു പൂച്ച സന്യാസി ഇരിക്കുകയാണ്. അയ്യോ, നമ്മളെ കൊല്ലാനാണോ? ഒരു പാറപ്പുറത്ത് കണ്ണടച്ചിരിപ്പാണ്. എന്തോ പെറുപെറുക്കുന്നുമുണ്ട്. എങ്കിൽ നമുക്ക് ആ പൂച്ച സന്യാസിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. അങ്ങനെ എലികൾ എല്ലാവരും പൂച്ച സന്യാസിയെ കാണാനായി മാളത്തിന്റെ പുറത്തിറങ്ങി. ഞാൻ ആ പൂച്ച സന്യാസിയുടെ മുന്നിലൂടെ നടന്നു, എന്നിട്ടും അവൻ എന്നെ പിടിക്കാൻ വന്നില്ല. എങ്കിൽ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ അതിനെ മുട്ടിയൊരുമി നോക്കി. ഞാനും അത് ശ്രദ്ധിച്ചു. പൂച്ച സന്യാസി ഇനി നമ്മളെ ആക്രമിക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാ എലിപ്പൈതങ്ങളും കേട്ടുകൊൾവിൻ. ഇനിമേൽ നാം നിങ്ങളെ ആരെയും തിന്നുകയില്ല. നിങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് നാം വന്നിരിക്കുന്നത്. നാം ഒരുപാട് എലികളെ കൊന്നു തന്നിട്ടുണ്ട്. അതിന്റെ പശ്ചാത്താപം കൊണ്ടാണ് നാം സന്യാസിയായി മാറിയത്. ഈ വനലോകത്താകെ ശാന്തി വരുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാ എലിപ്പൈതങ്ങളും വന്ന് അനുഗ്രഹം വാങ്ങുവിൻ. മ്യാവൂ ക്രീം നമ. അങ്ങനെ എല്ലാ എലികളും പൂച്ച സന്യാസിയുടെ അനുഗ്രഹം വാങ്ങുക പതിവാക്കി. ഒരു ദിവസം സന്യാസിയുടെ അനുഗ്രഹവും വാങ്ങി എലികൾ പിരിയാനൊരുങ്ങുമ്പോൾ, എലിപ്പൈതങ്ങളെ, എല്ലാവരും ഒന്ന് നിൽക്കൂ. എന്താ സ്വാമിജി? നിങ്ങൾക്ക് ഒരു ആപത്ത് വരാൻ പോകുന്നു. അയ്യോ, എന്താപത്താണ് സ്വാമി? അങ്ങ് കിഴക്കൻ മലയിൽ നിന്ന് നിങ്ങൾക്കൊരു ശത്രു വരുന്നതായി നാം കാണുന്നു. സ്വാമിജി, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഏയ്, ഭയപ്പെടേണ്ട.
നമുക്കൊരു ശത്രു സംഹാര പൂച്ച നടത്താം. പൂച്ചയോ? അല്ല, പൂജ. അതിനായി നിങ്ങൾ ഓരോരുത്തരായി എന്റെ ആശ്രമത്തിലേക്ക് വന്നാൽ മതി. പിന്നെ നിങ്ങൾക്കാരെയും ഭയക്കാതെ ഈ കാട്ടിൽ എവിടെയും ജീവിക്കാം. സ്വാമിജി, അങ്ങ് ഒരു കാരുണ്യവാൻ തന്നെ. ഞങ്ങൾ ഒന്നൊന്നായി അങ്ങയുടെ ആശ്രമത്തിൽ എത്തിക്കോളാം. അങ്ങനെ ഓരോ ദിവസവും ശത്രു സംഹാര പൂജയ്ക്കായി എലികൾ ഓരോരുത്തരായി പൂച്ച സന്യാസിയുടെ ആശ്രമത്തിൽ എത്താൻ തുടങ്ങി. വരൂ വത്സ, കടന്നു വരൂ, കടന്നു വരൂ. എന്നാൽ പൂച്ച സന്യാസിയുടെ ആശ്രമത്തിലേക്ക് പൂജയ്ക്ക് പോയ എലികളൊന്നും തിരികെ വരാതായപ്പോൾ എലികളിൽ ചിലർക്ക് സംശയമായി. പൂജയ്ക്ക് പോയ ചങ്ങാതിമാരെയൊന്നും ഈ സ്വാമി തിരികെ വിടാത്തത് എന്താണ്? പൂജകൾ കഴിഞ്ഞു കാണില്ലായിരിക്കും. നമുക്ക് സ്വാമിജിയുടെ ആശ്രമം വരെ പോയാലോ? അങ്ങനെ എലികളുടെ കൂട്ടത്തിൽ നിന്ന് ചിലർ പൂച്ച സന്യാസിയെ കാണാൻ തീരുമാനിച്ചു. സ്വാമിജി, പൂജയ്ക്ക് വന്നവരൊന്നും തിരികെ മാളങ്ങളിൽ എത്തുന്നില്ല. ആശ്രമത്തിൽ വന്നവരെല്ലാം ശത്രു സംഹാര പൂജയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവർ ഉടൻ മടങ്ങി വരും. നിങ്ങൾ ഭയപ്പെടണ്ട. കൂട്ടുകാരെ, ഇതിൽ എന്തോ ദുരൂഹതയുണ്ട്. എങ്കിൽ നമുക്കത് കണ്ടുപിടിക്കണം. അങ്ങനെ ആ മൂന്ന് എലികളും ചേർന്ന് പൂച്ചയുടെ ആശ്രമത്തിലേക്ക് ഒരു തുരങ്കമുണ്ടാക്കി. അതിലൂടെ അവർ ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് കടന്നു. അവിടെ എത്തിയപ്പോൾ എലികൾ കണ്ടത്, അയ്യോ, ഇതൊരു കൊടും ചതിയാണല്ലോ. നമ്മുടെ കൂട്ടുകാരെയെല്ലാം ഈ പൂച്ച സന്യാസി കൊന്നു നിന്നു. ചാതിയൻ, ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. പൂച്ച സന്യാസിയെ ഒരു പാഠം പഠിപ്പിക്കാൻ എലികൾ തീരുമാനിച്ചു. അതിനായി അവർ ഒരു പദ്ധതി തയ്യാറാക്കി. അടുത്ത ദിവസം തന്നെ രണ്ടെലികൾ പൂച്ച സന്യാസിയുടെ ആശ്രമത്തിന്റെ മുന്നിലെത്തി. സ്വാമിജി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. അങ്ങ് ഈ കുഞ്ഞു പൈതങ്ങൾക്കായി ഒരു പൂജ നടത്തണം. എന്റെ നല്ല സമയത്താണ് നിങ്ങൾക്ക് ഇവരെ കൊണ്ടുവരാൻ തോന്നിയത്. ആരുടെ സമയം? എന്തെല്ലാം നിങ്ങളുടെ നല്ല സമയം. നാക്കുളക്കിയത്. നല്ല ശത്രുദോഷമുണ്ട്. ഞാൻ വേഗം പോയി തീർത്തിട്ട് വരാം. എലിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് പൂജ ചെയ്യാൻ അകത്തേക്ക് പോയ പൂച്ച സന്യാസി അല്പസമയത്തിന് ശേഷം പുറത്തേക്ക് വന്നു. സ്വാമിജി, എന്തായി, ശത്രുദോഷം തീർന്നോ? പൂച്ച സന്യാസിക്ക് കൊടുത്തത് കോലരക്കാണെന്ന് പൂച്ച അറിഞ്ഞതേയില്ല. പൂച്ച